നമസ്കാരം ഭാരതീവിലേക്ക് സ്വാഗതം. സ്മൃതി ഇറാനിയോ മകളോ ഗോവയിലെ ഏതെങ്കിലും റെസ്റ്റോറന്റിന് വേണ്ടി ബാർ ലൈസൻസിന് അപേക്ഷിക്കുകയോ അത് അനുവദിച്ചു കിട്ടുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേരിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ മകൾ ബാർ ലൈസൻസ് സംഘടിപ്പിച്ചുവെന്നും ഗോവയിൽ ബാർ നടത്തി വരുന്നുണ്ടെന്നും കോൺഗ്രസിന്റെ ആരോപണം വെറും നുണപ്രചരണമാണെന്ന് ഇതോടെ തെളിയുകയാണ്. ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് മിനി പുഷ്കർണ, കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, പവൻ ഖേര, നെറ്റ ഡിസൂസ എന്നിവരോട് കോടതി സമക്ഷം ഹാജരാവാൻ ആവശ്യപ്പെട്ട് സമൻസും അയച്ചു. വ്യാജ പ്രചരണം നടത്തിയതിന് 2 കോടി രൂപ ആവശ്യപ്പെട്ടാണ് സ്മൃതി ഇറാനി സിവിൽ അപകീർത്തി കേസ് നൽകിയിരിക്കുന്നത്. ഗോവയിലെ സില്ലി ഗേൾസ് കഫേ ആൻഡ് ബാർ എന്ന റെസ്റ്റോറന്റിന് വേണ്ടി സ്മൃതി ഇറാനിയുടെ മകൾ മരിച്ചയാളുടെ പേരിൽ ബാർ ലൈസൻസ് സംഘടിപ്പിച്ച് ബാർ നടത്തുകയാണെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, നെറ്റ ഡിസൂസ, പവർ ഖേര എന്നിവർ വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചത്. തുടർന്ന് അവർ സമൂഹ മാധ്യമങ്ങളിൽ ഈ നുണ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് മനസ്സിലായ ഡൽഹി ഹൈക്കോടതി ഇവരോട് സമൂഹ മാധ്യമങ്ങളിലെ സന്ദേശങ്ങൾ ഉടൻ നീക്കം ചെയ്യാൻ 2 ദിവസം മുമ്പ് ഉത്തരവിട്ടിരുന്നു. ഇതുപ്രകാരം ഇവർ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ സന്ദേശം നീക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ വ്യാജ പ്രചരണം അവിടെയും നിന്നില്ല. പിന്നീട് ഗോവയിലെ സില്ലി സോൾസ് കഫേ ആൻഡ് ബാറിന്റെ വ്യാജ മെനുവാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇതിൽ ബീഫ് ഉൾപ്പെടെയുള്ള ആഹാരങ്ങളുണ്ടെന്ന് കാട്ടി ഹോട്ടൽ മെനുവിന്റെ വ്യാജ ചിത്രങ്ങളും പ്രചരിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് കീർത്തി ആസാദ് വൃത്തികെട്ട രീതിയിലുള്ള സ്മൃതി ഇറാനിയുടെ ഒരു കാർട്ടൂൺ ചിത്രങ്ങളും പ്രചരിപ്പിച്ചിരുന്നു. ഇതിനിടെ ഈ റെസ്റ്റോറന്റിന്റെ ലൈസൻസ് സംബന്ധിച്ച് എക്സൈസ് കമ്മീഷണർ നാരായൺ എം ഗാർഡ് അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് സില്ലി സോൾസ് കഫേ ആൻഡ് ബാറിന്റെ യഥാർത്ഥ ഉടമസ്ഥരായ മെർലിൻ ആന്റണി ഡിഗാമയും അവരുടെ മകൻ ഡീൻ ഡിഗാമയും മറുപടി നൽകിയിരുന്നു. ഈ ഹോട്ടൽ ബിസിനസ് തങ്ങളുടെ മാത്രമാണെന്നും ഇതിൽ മറ്റാർക്കും പങ്കാളിത്തമില്ലെന്നും ഇരുവരും വ്യക്തമാക്കുകയായിരുന്നു. ഇതോടെയായിരുന്നു അപവാദ പ്രചരണം നടത്തിയ ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരാതിക്കാരിയായ സ്മൃതി ഇറാനിയുടെയോ മകളുടെയോ പേരിൽ ഒരു ലൈസൻസും നൽകപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാണ്. പരാതിക്കാരിയോ മകളോ ഈ റെസ്റ്റോറന്റിന്റെ ഉടമകളുമല്ല. ഏതെങ്കിലും ബാർ ലൈസൻസിന് വേണ്ടി പരാതിക്കാരിയോ മകളോ അപേക്ഷിച്ചിട്ടില്ലെന്നും പ്രഥമ ദൃഷ്ട്യാ സ്ഥാപിക്കാൻ പരാതിക്കാരിക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമായി. ഇതോടുകൂടി ഒരു വലിയ വ്യാജ പ്രചരണം പൊളിഞ്ഞു വീഴുകയായിരുന്നു. കേരളത്തിലടക്കം നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ പങ്കുവെക്കുന്ന ചില പോസ്റ്റുകളുടെ അടിയിൽ പോലും കേരളത്തിലെ ആൾക്കാരും ഇതുപോലെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ സ്മൃതി ഇറാനിയുടെ, സ്മൃതി ഇറാനിയുടെയും മകളുടെയും ഒക്കെ ബാർ എന്ന് പറഞ്ഞുകൊണ്ടും അവരെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടും പല പോസ്റ്റുകളും ഇടുന്നത് നമ്മളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പ്രതിരോധമുയർത്തിയിരുന്ന നേതാവായിരുന്നു സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധിയെ കണ്ടം വഴി ഓടിച്ച് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് സ്മൃതി ഇറാനിക്കെതിരെ വ്യാജ പ്രചരണവുമായി രംഗത്ത് വന്നതെന്ന് വ്യക്തമാവുകയാണ്. ഇനി ഏതായാലും അമേഠിയിലേക്ക് വെറുതെ പോലും പോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല എന്ന് വ്യക്തമായതോടെയാണ് വീണ്ടും വ്യാജ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നതെന്ന് വ്യക്തമാവുന്നു. ഏതായാലും കോടതി ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു സ്മൃതി ഇറാനിക്കും സ്മൃതി ഇറാനിയുടെ മകൾക്കും. മകൾ ഏതോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ വലിച്ചെടുച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയത്. ഏതായാലും സത്യം കോടതി വഴി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് സ്മൃതി ഇറാനിക്കും സ്മൃതി ഇറാനിയുടെ മകൾക്കും ആശ്വസിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.